ബിസ്മില്ലാ അൽഹംദുലില്ലാ ആലമ്മാടങ്ങൾ അമൈത്തറഹ്മാനെ അടിയങ്ങൾ കാലമ്പം ഏകുന്നോനെ നിന്റെ തിരുനാമം വാഴ്ത്തുന്നു തമ്പുരാനെ ആലമ്മാടങ്ങൾ അമൈത്തറഹ്മാനെ അടിയങ്ങൾ കാലമ്പം ഏകുന്നോനെ നിന്റെ തിരുനാമം വാഴ്ത്തുന്നു തമ്പുരാനെ സർവജ്ഞൻ നീ മാത്രം സർവതും നിൻ പാത്രം സകലതും കാണുന്നു നിന്റെ നേത്രം നിത്യം സർവരിൽ തീർക്കുന്നി സ്നേഹസൂത്രം സർവജ്ഞൻ നീ മാത്രം സർവതും നിൻ പാത്രം സകലതും കാണുന്നു നിന്റെ നേത്രം നിത്യം സർവരിൽ തീർക്കുന്നി സ്നേഹസൂത്രം കാരുണ്യകാതലെ കനിവിൻ്റെ തന്നലെ കരുണക്കായി കൈക്കുമ്പിൽ നീട്ടും ഞാനേ നിന്റെ കനിവിൻ്റെ വാതിൽ തുറക്ക് കോനേ കാരുണ്യകാതലെ കനിവിൻ്റെ തന്നലെ കരുണക്കായി കൈക്കുമ്പിൽ നീട്ടും ഞാനേ നിന്റെ കനിവിൻ്റെ വാതിൽ തുറക്ക് കോനേ ആലമ്മാടങ്ങൾ അമൈത്തറഹ്മാനെ അടിയങ്ങൾ കാലമ്പം ഏകുന്നോനെ നിന്റെ തിരുനാമം വാഴ്ത്തുന്നു തമ്പുരാനെ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ ഒത്തുകൂടാൻ സാധിച്ച നമുക്ക് രാവിലെ മുതൽ ഒട്ടേറെ ആഴമേറിയ ഗഹനമേറിയ പ്രഭാഷണങ്ങൾ കേട്ടുവരുന്ന നമുക്ക് ഈയൊരു എളിയ സെഷൻ എത്രത്തോളം ആസ്വാദ്യമാകും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്തരത്തിൽ ഒരു അവസരം നൽകിയ ഇതിൻ്റെ ഭാരവാഹികളോട് ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും സ്നേഹവും രേഖപ്പെടുത്തുകയാണ്. ഇന്ന് രാവിലെ ഒരു സ്ഥലത്ത് സംസാരിച്ച് അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോൾ, കുറച്ച് നേരമായി വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ഒരു ആരവം, അത് കുട്ടികളുടേതാണ്. ഇവിടെ കുറച്ച് പാടാനൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് നോക്കി, പക്ഷേ മനസ്സനുവദിച്ചില്ല. ആ ആരവത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ വല്ലാത്ത ഒരു സന്തോഷം, വെയിൽ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ എനർജിയൊക്കെ തിരിച്ചു കിട്ടിയതുപോലെ.
തീർച്ചയായിട്ടും കുട്ടികളോടൊത്ത് അല്പസമയം അൽഹംദുലില്ല അവരോട് കൂടെയും ചെലവഴിക്കാൻ സാധിച്ചു. അതിനുശേഷമാണ് ഇവിടേക്ക് വരുന്നത്. ഞാൻ സംസാരിച്ചതിന് ശേഷമുള്ള ആകെയുള്ള ഒരു സന്തോഷം, ഞങ്ങൾ രണ്ട് പരപ്പനങ്ങാടിക്കാർ ഒരുമിച്ചാണ് സംസാരിക്കുന്നത് എന്നതാണ്. എനിക്ക് ശേഷം പ്രിയപ്പെട്ട നാസർക്ക സംസാരിക്കാനുണ്ട്. ചിരിയുടെ മാലപ്പടക്കങ്ങൾക്ക് തിരി കൊളുത്തി ചിന്തയുടെ അഗ്നിസ്ഫുലിംഗങ്ങളിലൂടെ തലച്ചോറിനെ ബാക്കി മൂപ്പര് പറയും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സെഷൻ കൂടി ഇവിടെ നടക്കാനുണ്ട്. ഓർത്തു നോക്കൂ, നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടു. പ്രസംഗം ഒരു നല്ല കലയാണ്, പക്ഷേ പ്രസംഗിക്കേണ്ട കാര്യങ്ങൾ പ്രസംഗിക്കേണ്ടവരോട് പ്രസംഗിക്കേണ്ട സമയവും സന്ദർഭവും അനുസരിച്ച് പ്രസംഗിക്കേണ്ട രീതിയിൽ പ്രസംഗിച്ചാൽ മാത്രമേ പ്രസംഗം പ്രസംഗമാവുകയുള്ളൂ എന്നാണ് പ്രസംഗത്തെക്കുറിച്ച് പല പ്രസംഗകരും പലപ്പോഴായിട്ട് പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്ന നിങ്ങളോട് പാട്ടിലൂടെ ചിലത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാട്ടിലൂടെ പറയുക എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടുകൾ, എന്തും ഏതും പാട്ടാക്കിയ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആദ്യകാലത്തെ മാപ്പിളപ്പാട്ടുകൾക്ക് അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഒന്ന് കേട്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. ആകെ ചുറ്റിലകത്തിലും അത്തനകത്തിലും കത്തനമൈത്തിലും ഇത്തരുമത്തിരും മുത്തനബിയുള്ള ജമ്മതിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികത്തൊരു തക്ക വിളക്കൊളി മുക്കിയ മക്കന ഗർഭതി ജിക്ക ഹബീബുള്ള. എന്തേ മനസ്സിലായത്? ഒന്നും മനസ്സിലാവില്ല. അതിന് ചില പ്രാസവും ഒപ്പിച്ച് ഒക്കെ എഴുതിയ പാട്ടുകളാണ്. ആ പാട്ടുകൾ നല്ല പാട്ടുകളാണ്, അതിൽ നല്ല അർത്ഥമുള്ള പാട്ടുകളാണ്. പ്രവാചകനായ മുഹമ്മദ് നബിയെക്കുറിച്ചും ആദം അലൈഹിസ്സലാമിനെക്കുറിച്ചുമൊക്കെ പാടുന്ന ഉള്ള പാട്ടാണ്. പയ്യൽ ഹയ്യാത്ത് അഥവാ കമ്മുക്കുട്ടി മരക്കാർ രചിച്ച പാട്ടാണത്. ഈ പാട്ട് കേട്ടിട്ടാണ് എന്നോട് ഒരാൾ ചോദിച്ചത്, ഈ പാട്ടിൽ നബിൻ്റെ കാലത്തൊക്കെ നബിൻ്റെ പേരും പറഞ്ഞു, പിന്നെ ചിക്കു എന്നും പറഞ്ഞു. നബിൻ്റെ കാലത്തൊക്കെ ചിക്കു ഉണ്ടോയെന്ന് ചോദിച്ചത് ഈ പാട്ട് കേട്ടിട്ടാണ്. അപ്പോൾ പാട്ടിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാതെ പാട്ട് കേൾക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവും ഉണ്ട് എന്ന് തോന്നുന്നില്ല. 1960കൾക്ക് ശേഷമുണ്ടായ മാപ്പിളപ്പാട്ടുകൾ, അത് നമ്മുടെ ഹൃദയങ്ങളിൽ ചെന്ന് ചേക്കേറിയ പാട്ടുകളായിരുന്നു. മാപ്പിളപ്പാട്ടിൻ വർണ്ണചരിത്രം മാനവികതയോടാണതിന്മീത്രം മധുഹുകൾ മാലകൾ മയിലാഞ്ചികളിൽ ഒപ്പന പാടി മഹിയിൽ മലയിൽ മരുവിൽ മഴയിൽ കാറ്റിൽ നർത്തനമാടി. മാപ്പിളപ്പാട്ടിൻ വർണ്ണചരിത്രം മാനവികതയോടാണതിന്മീത്രം മധുഹുകൾ മാലകൾ മയിലാഞ്ചികളിൽ ഒപ്പന പാടി മഹിയിൽ മരുവിൽ മലയിൽ നദിയിൽ കാറ്റിൽ നർത്തനമാടി. പിറവിയെടുത്തത് അക്ഷരമറബിയിൽ പാടി നടന്നത് പല പല ഇശലിൽ പിറവിയെടുത്തത് അക്ഷരമറബിയിൽ പാടി നടന്നത് പല പല ഇശലിൽ പാഴ്സിയും ഉറുദും തമിഴും ചേർന്നതലങ്കൃതമാക്കി വാദ്യാഘോഷമൊരുക്കി കാവ്യമനസ്സുകൾ സുന്ദരമാക്കി. കാളി മുഹമ്മദ് മോയിൻകുട്ടി കവികളെ മുന്നിൽ വന്നൊരു പീട്ടി കത്തുകളെഴുതി കൊണ്ട് ജമാലിയത്തുള്ളൊരു പെട്ടി ഇതര മനസ്സുകളീണം മൂളി കൊണ്ടതിനെ താരാട്ടി. മാപ്പിളപ്പാട്ടിൻ
വർണ്ണചരിത്രം മാനവികതയോടാണ് തിന്മീത്രം. മധുഹുകൾ മാലകൾ മൈലാഞ്ചികളിൽ ഒപ്പന പാടി മഹിയിൽ മരുവിൽ മലയിൽ നദിയിൽ കാറ്റിൽ നർത്തനമാടി. അങ്ങനെയാണ് മാപ്പിളപ്പാട്ട് കേരളത്തിൽ വേരോടിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്തിനേയും ഏതിനേയും പാട്ടാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരാൾ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുക, ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വീട്ടിൻ്റെ അകത്ത് നിന്ന് ആരോ ചോദിച്ചു, ആരാണ് മൂളിപ്പാട്ട് പാടിപ്പോണ്? മറുപടി, ആരംഭമുത്ത് ശുജായി ബീരാനാണ്. മാപ്പിള മഹാകവി നല്ലളം ബീരാൻ സാഹിബാണ് ആ മറുപടി പറഞ്ഞു. അപ്പോൾ എന്തിനേയും ഏതിനേയും പാട്ടാക്കി പാടിയിരുന്ന ഈ കാലത്ത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ മാപ്പിളപ്പാട്ടിലൂടെ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു പ്രളയമുണ്ടായി, 2018. ആ പ്രളയത്തിൻ്റെ മുമ്പേ ഉണ്ടായ ഒരു പ്രളയത്തെക്കുറിച്ച് അതിമനോഹരമായി വർണ്ണിക്കുന്ന ഒരു മാപ്പിളപ്പാട്ടുണ്ട്. ഇമ്മലയാളത്തിക്കുറി വന്നതുപോലത്തൊരു മലവെള്ളം തമ്മല മുമ്പ് കേറിയതാരും കണ്ടില്ല. എത്തരമാടം പീടിക വീടും തോടും മലകുന്നും കുത്തിയിടിഞ്ഞു ഒലിച്ചതിനൊന്നും മാട്ടില്ല. ഇമ്മലയാളത്തിക്കുറി വന്നതുപോലത്തൊരു മലവെള്ളം തമ്മല മുമ്പ് കേറിയതാരും കണ്ടില്ല. എത്തരമാടം പീടിക വീടും തോടും മലകുന്നും കുത്തിയിടിഞ്ഞു ഒലിച്ചതിനൊന്നും മാട്ടില്ല. ഒരു ചിത്രം വരച്ചു വെക്കാം, നോക്കണേ. വൻമരമാകിന ആലുകളും മടിവേര് പറിഞ്ഞ് പുഴക്കാനെ, വെട്ടിമുറിത്ത പണിത്തരമാവുകൾ തേക്ക് പിലാവുകൾ മിക്കാനെ, ഇമ്മലയാളമേ നാലു വഴിക്കുമേ പോയതിനില്ല കണക്കാനെ, ഇങ്ങനെ തെങ്ങ് കവുങ്ങ് പിലാവുകൾ ആളുകളും പലതിക്കാനെ, വീട്ടിൽ മറ്റുള്ള മേൽത്തരമോട്ടിൻ ചെമ്പും ചില പത്രം തിരിഞ്ഞും മറിഞ്ഞും തങ്ങി, ചൂറഞ്ഞും കീറഞ്ഞും പൊങ്ങി, തട്ടിയും മുട്ടിയും പല വഴി മാറി, പട്ടിയും പൂച്ച പുരപ്പുറമേറി. എത്ര മനോഹരമാണ് ആ ചിത്രം. ആ ചിത്രം നമ്മളെ മുമ്പിലേക്ക്, പ്രളയത്തിൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ ചിത്രം നമ്മളെ മുമ്പിലേക്ക് ഇങ്ങനെ വരച്ച് വെക്കുക. ഇങ്ങനെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും, ചെറിയ പ്രായത്തിൽ ഞാനൊക്കെ ചെറുതാകുമ്പോൾ, അന്നൊക്കെ നമ്മൾ ചോറും ചൊല്ലും കൊടുത്താണ് നമ്മളെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയത്. ചോറും ചൊല്ലും കൊടുത്ത്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പിന്നെ കുട്ടികൾ ഉറങ്ങാൻ കിടന്നാലേ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉമ്മമാർ ഫോണ് വെച്ച് കൊടുക്കുക. അന്ന് ഉമ്മമാർ താരാട്ട് പാടിയിരുന്നു. വീട്ടിൽ നിന്നൊക്കെ ഒരു വൈകുന്നേരം മകരിവ് നമസ്കാരം കഴിഞ്ഞാൽ, കുട്ടികളെ വേഗം ചോറ് കൊടുത്തുറക്കും. ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ. പാട്ടറിയില്ലേ? അറിയില്ലേ? കുറേ നേരമായി ഇവിടെ നിന്ന് കുറേ ആൾക്കാർ പ്രസംഗിക്കണം, നിങ്ങളിങ്ങനെ സുഖമായിട്ട് കേട്ടിരിക്കല്ലേ. കൂടെ ഒന്ന് പാടിയല്ലോ, പാടിക്കോളൂ. ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ. ആരും പാടില്ല, ഉണ്ടോ? പാടുന്നില്ലേ? ആ, ഞാൻ എൻ്റെ കുട്ടികളെ പോലെയാണ് ഞാൻ ആലോചിച്ചത്. കുട്ടികൾ വേഗം ഉഷാറായിട്ട് പാടും. ഓക്കെ, അൽഹംദുലില്ല, എല്ലാവരും പാടിക്കോളൂ. ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ, ആശയേകും ആമ്പലേ അല്ല തന്ന കാതലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ. താലോലം 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 കുഞ്ഞേ, താലോലം
കേട്ട് നീ ഉറങ്ങണം മോനേ. ധീരനാം അലിയാരുടെ വീരകഥകൾ കേൾക്കണം, ശൂരനായി നീ വളരണം ജീവിത പുന്നാരമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, മുഹമ്മദു റസൂലുള്ളാ. മുത്തൊളി മഹമൂദരേ, മദ്ഹ് പാട്ട് പാടിടാ, പാട്ട് കേട്ടുറങ്ങണം പൂങ്കുറിഞ്ഞി പൈതലേ. താലോലം 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 കുഞ്ഞേ, താലോലം കേട്ട് നീ ഉറങ്ങണം മോനേ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, മുഹമ്മദു റസൂലുള്ളാ. എത്ര മനോഹരമാണ് ആ പാട്ട് അല്ലേ. നമ്മുടെ മനസ്സിലേക്കൊക്കെ ആ പാട്ട് കേട്ട് ഉറങ്ങിയ ഒരു കാലം ഓർമ്മയിലേക്ക് വരുന്നുണ്ടാവും. എൻ്റെ അമ്മ എപ്പോഴും പാടിയിരുന്നൊരു പാട്ടുണ്ടായിരുന്നു, പുന്നാരപ്പൂമോനൂറങ്ങേണം മേലായ തൊട്ടിലീലാടേണം, പുന്നാരപ്പൂമോനൂറങ്ങേണം മേലായ തൊട്ടിലീലാടേണം, ഉമ്മാൻ്റെ പൂമുൽ ഉമ്മാൻ്റെ പൂമുല്ലത്തളിരല്ലേ, ഉപ്പാൻ്റെ ആരംഭക്കനിയല്ലേ. ആ മേലായ തൊട്ടിലിൻ്റെ ഒരു സൗന്ദര്യം, മറ്റേത് വാക്കിനാണ് ആ മേലായ തൊട്ടിൽ, സർവവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ ആ തൊട്ടിൽ. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ അന്ന് അന്നമുണ്ടായിട്ടുണ്ടാവില്ല, എന്നിട്ടും നമ്മുടെ ഉമ്മമാർ പാടിയിരുന്നത് മേലായ തൊട്ടിലിലാടണം എന്നാണ്. വൈകുന്നേരമായാൽ മകരിവാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്കിറങ്ങും, വീട്ടിലിരുന്ന് ചോറ് നാം വല്ലാത്ത മടിയാണ്. നമ്മളെയും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങും, നമ്മളെയും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങിയിട്ട് ഉമ്മ ഇങ്ങനെ നടക്കും, ഒരു കയ്യിൽ ചോറിൻ്റെ പാത്രവും ഒരു കയ്യിൽ മറുകയ്യിൽ നമ്മളെയും പിടിച്ചുകൊണ്ട്, നമ്മളെയും ഒക്കത്ത് വെച്ചുകൊണ്ട് ഉമ്മ ഇങ്ങനെ നടക്കും. ആ നടക്കുന്നതിനിടയിൽ ഉമ്മ ഒരുപാട് കഥകൾ പറയും. ആ കഥകൾ പറയുമ്പോൾ അറിയാതെ നമ്മൾ വാതുറക്കും, അത്ഭുതത്തോടെ വാതുറക്കും. മോനെ അങ്ങോട്ട് നോക്ക്, അമ്പിളിമാമൻ അതാ, ആ അമ്പിളിമാമൻ നിൻ്റെ അടുത്തേക്ക് വരാനിടയായ അമ്പിളിമാമൻ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ നീ വിളിച്ചു നോക്ക്, അമ്പിളിമാമൻ വരും, നമ്മൾ വിളിക്കും, അമ്പിളിമാമാ അമ്പിളിമാമാ. ഉമ്മ നമ്മളെയും കൊണ്ട് പിന്നെയും നടക്കും. ആ നടക്കുന്നിടത്ത് നോക്ക്, നീ വിളിച്ചിടത്ത് അമ്പിളിമാമൻ വന്നിരിക്കുന്നു നോക്ക്. അങ്ങനെ നമുക്ക് കാണിച്ചു തരുമ്പോൾ ഇനി ഉമ്മ അമ്പിളിമാമൻ്റെ വേറൊരു കഥ പറഞ്ഞു തരാം എന്ന് പറയുമ്പോൾ അത്ഭുതത്തോടെ നമ്മൾ വാതുറക്കും. അങ്ങനെ വാതുറന്ന വായിലേക്ക് ചോറും മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ചൊല്ലും പകർന്നു തരുന്ന നമ്മുടെ ഉമ്മമാർ. അങ്ങനെ എൻ്റെ ഉമ്മ ഒരിക്കൽ എനിക്ക് പകർന്നു തന്ന ഒരു കഥയാണ് ഒരു ഉമറിൻ്റെ കഥ. മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മറ്റൊരു കഥ, എൻ്റെ ഉമ്മ മറ്റൊരു ഉമറിനെക്കുറിച്ചുള്ള കഥ ഉമ്മ പാടിയിട്ടാണ്
ഞാൻ ആദ്യം കേൾക്കുന്നത്. പ്രാണസഖി പ്രാണസഖി നന്നായറിയാം ഞാനീ നാട്ടിലമീറാണെന്ന്, എന്നാലും എൻ്റേതായൊരു ദീർഘവുമില്ല പ്രിയേ. പാട്ട് പാടിക്കോളൂ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. പ്രാണസഖി നന്നായറിയാം ഞാനീ നാട്ടിലമീറാണെന്ന്, എന്നാലും എൻ്റേതായൊരു ദീർഘവുമില്ല പ്രിയേ. അങ്ങനെ എത്രയെത്ര കഥകൾ ഉമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കല് ഉമ്മ പറഞ്ഞു തന്ന കഥയാണ് മലർമൊട്ട് പോലെ പോറ്റി. ആ അതെ, മലർമൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഓരോ നാളിൽ, ഉറങ്ങുമ്പോൾ നബിക്കല്ലാക്കിനാവ് കാട്ടി. നബി തൻ കുരുന്നിസ്മായിലിനെ അറുക്കും മട്ടിൽ, അഹദവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളി. അരുമക്കിടാവിനോട് ഉയർത്തി ചോദി, അപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉറച്ച് ചെയ്തീവട്. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി, കലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനക കട്ടി. അങ്ങനെ മോനെ ഇസ്മായിൽ നബിയെയും കൊണ്ട് ഇബ്രാഹിം നബി, ഇബ്രാഹിം നബി അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി ഒരു മലയുടെ താഴ്വാരത്തിലെത്തി. ആ മലയുടെ താഴ്വാരത്തിൽ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെയും കൊണ്ട് എത്തിയപ്പോൾ ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഉടനെ കഴുത്തൻ്റെ ദറുക്കൂ ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. പാട്ടിൻ്റെ ഒരു ഭംഗി ആലോചിക്കുമ്പോൾ പാട്ട് ചിട്ടപ്പെടുത്തിയവരെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നത് നല്ലതാ. മഹാനായ പി ടി അബ്ദുറഹ്മാൻ സാഹിബാണ് ഈ പാട്ട് എഴുതിയത്. ഈ പാട്ട് ചിട്ടപ്പെടുത്തിയത് ഇങ്ങനെ ചിട്ടപ്പെടുത്തിയത് വടകര കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പാടിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് അന്തരിച്ച ഫസീലത്തെയും കൂടി ആണ് ആ കുട്ടിയുടെ ഭാഗം, ഇസ്മായിൽ നബിയുടെ ഭാഗം പാടിയത് ഫസീലത്തെയാണ്. ഉടനെ കഴുത്തൻ്റെ ദറുക്കൂ ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. ബാപ്പ പറയാണ്, ആറ്റ കനി മോനെ ഇതാ നിന്നെ പോൽ, ഏറ്റം സുഖമെൻ്റെ മനസ്സിലിപ്പോൾ. ആറ്റ കനി മോനെ ഇതാ നിന്നെ പോൽ, ഏറ്റം സുഖമെൻ്റെ മനസ്സിലിപ്പോൾ. നേരം കളയാതെ അറുക്കൂ ബാപ്പ, നേരെ പിടിവാൾ വെച്ചറുക്കൂ ബാപ്പ. എന്ത് മനോഹരമായിട്ടാണ് ആ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത്. ബാപ്പ മോനോട് വീണ്ടും ചോദിക്കുകയാണ്, മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ.
നമ്മളെ മക്കളോട് സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ? മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ? മകന്റെ മറുപടി, ബാപ്പ അവിടെ ഞാൻ കനി കാണുന്നു, ബാപ്പ അവിടെ ഞാൻ നദി കാണുന്നു, മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു. അങ്ങനെ അങ്ങനെയാണ് പാട്ടിനെ കുറിച്ചുള്ള ഒരു എൻ്റെ ഉമ്മയാണ് പാട്ടിൻ്റെ ഒരു ആവേശം എൻ്റെ മനസ്സിലേക്ക് എത്തിയത്. പിന്നീട് വളർന്നു വന്നപ്പോൾ പാട്ടുകൾ ഇങ്ങനെ പരിശോധിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ഒരുപാട് പാട്ടുകൾ ഞാനിങ്ങനെ മനസ്സിൽ കാണുകയാണ്. ഈ നമ്മൾ ഒരു വലിയ പ്രസംഗത്തേക്കാൾ ഒരു പാട്ടിന് എത്ര മാറ്റം വരുത്താൻ കഴിയും എന്ന്. പാട്ട്, ചില പാട്ടുകൾ ചില ദിവസം മുഴുവൻ നമ്മളെ മനസ്സിലിങ്ങനെ തങ്ങിക്കൊണ്ട് നടക്കും. ചില കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ആളുകൾക്ക് കൺവേ ചെയ്യാൻ പറ്റും. ചില ആശയങ്ങൾ പാട്ടിലൂടെ, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തുൽ ഉലിൽ അൽബാബ്. കണ്ണുകളൊന്ന് വിഹായസിൻ വിരിമാറത്തേക്ക് തിരിക്കേണം, കൽബ് തുറന്ന് പ്രപഞ്ചത്തിൻ്റെ കലയിൽ ചിന്ത പതിക്കേണം, എണ്ണമില്ല ചെറു താരഗണങ്ങൾ എത്രയും വലുതെന്നോർക്കേണം, ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽപ്പെടാത്തത് വേറെയുമുണ്ട് ധരിക്കേണം, വാനിൽ പറന്നിടും വിമാനം എടുത്തോളൂ അത് കണ്ണകലും തോറും ചെറുതാകും, പിന്നെ ക്രമത്തിൽ കാണാതാകും എന്ന ക്രമത്തിൽ തന്നെ എണ്ണം വാനിൽ കാണുന്ന താരകൾ അവയുടെ ദൂരപരിപ്പം കാരണം കണ്ണിന് വളരെ ചെറുപ്പം, പടുപടുകൂറ്റൻ ഗോളങ്ങൾ ആശൂന്യാകാശക്കടലിൽ ഇടതടവില്ലാതങ്ങും നീന്തുന്നു, പണ്ട് മുതൽ ഇന്നോളം വാനിലാഴിയിലൂളം വെച്ച് കൊണ്ടവതമ്മിലൊളിച്ച് കളിക്കണ കാണുന്നു, എന്നല്ല ഇനി നാളെ കിയാമത്തോളവും മക്കളി നിൽക്കൂല, എല്ലാമേവം കറങ്ങിയിടാഞ്ഞ ഈ ലോകം നിലനിൽക്കൂല, എന്നാലോ അവ ഒന്നും ഒരിക്കലും തമ്മിൽ കൂട്ടിയടിക്കൂല, എന്നു മനോഹരമായ വ്യവസ്ഥയിൽ നിന്നണു അളവും തെറ്റൂല, കാര്യം ശരിക്കുമോ കോരിത്താരിക്കാൻ മാത്രം ഗൗരവമുള്ളൊരു ഭരണവ്യവസ്ഥ, ആരിതിൻ പിന്നിലിരുന്നു സമസ്ത ഗോള ലക്ഷ്യങ്ങളെയൊന്നായി താളം തെറ്റാതവ നന്നായി ഉന്നത നിലയിൽ രൂപപ്പെടുത്തി എങ്ങും അടക്കി ഭരിക്കണ ശക്തി, മിന്നി തിളങ്ങും മിന്നാമീനുങ്ങിൻ്റെ കൂട്ടമെന്നോണം വിണ്ണിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ, മണ്ണിതിന്മീതെ ദീപാലങ്കൃതമായൊരു മംഗലപന്തൽ തന്നിൽ കടാതെ കറങ്ങി തിളങ്ങും ഗോളങ്ങൾ. ഇത്ര മനോഹരമായിട്ട് തൗഹീദ് പറയണമെങ്കിൽ നമ്മൾ എത്ര സമയം പ്രസംഗിക്കണം? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു എന്ന് ഒറ്റപ്പാട്ടിലൂടെ പ്രിയപ്പെട്ട ജമീൽ സാഹിബ് എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ദുനിയാവെന്ന മസ്ജിദിലിന്നിതാ ഈദ് നമസ്കാരം തുടങ്ങി, ഈ ലോകമാകെയുള്ള സൃഷ്ടിജാലമൊന്നടങ്കം ഏകയിലാഹിനെ വണങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രപഞ്ചപള്ളിയിൻ മുറ്റമാം ഭൂമിയിൽ പ്രഭാത പൊൻവെയിൽ പായ് വിരിച്ചു, പ്രകൃതിയിലെ സർവചരാചരങ്ങളും പ്രാർത്ഥനക്കായതിൽ സ്ഥലം പിടിച്ചു,
പ്രകൃതിയിലെ സർവചരാചരങ്ങളും പ്രാർത്ഥനക്കായതിൽ സ്ഥലം വിരിച്ചു. എല്ലാ ജീവജാലങ്ങളും പ്രാർത്ഥനക്കായി സ്ഥലം പിടിച്ചു. എന്നിട്ടോ, പർവ്വത കൊടുമുടി മുനാരത്തിൽ സൂര്യൻ പടിഞ്ഞാറേ കിബിലക്ക് മുഖം തിരിച്ചു. എത്ര മനോഹരം! പർവ്വത കൊടുമുടി മുനാരത്തിൽ സൂര്യൻ പടിഞ്ഞാറേ കിബിലക്ക് മുഖം തിരിച്ചു. പല കോടി മരങ്ങളും മലകളും മൗനമായി സൊഫ് സൊഫായി നിന്ന് നമസ്കരിച്ചു. സുബ്ഹാനല്ലാഹ്. പല കോടി മരങ്ങളും മലകളും മൗനമായി സൊഫ് സൊഫായി നിന്ന് നമസ്കരിച്ചു. കടലിൽ കൈയും മുഖവും കഴുകി വുളു ചെയ്ത് കാറ്റും ഖുതുബക്ക് കടന്നു വന്നു. കാർമേഘജാലങ്ങൾ തക്ബീർ ധ്വനി മുഴക്കി കണ്ണീരൊഴുക്കി ദുആയിരുന്നു നിന്നു. പുലർകാല പറവകൾ പല പല ജാഥയായി വന്ന് ദിക്റും സ്വലാത്തും ചൊല്ലി നടന്നു. പുലർകാല പറവകൾ പല പല ജാഥയായി വന്ന് ദിക്റും സ്വലാത്തും ചൊല്ലി നടന്നു. പുഷ്പങ്ങളും ഓരോ പുൽക്കൊടികൾ പോലും റുകൂഇലും സുജൂദിലും വീണു കിടന്നു. പുഷ്പങ്ങളും ഓരോ പുൽക്കൊടികൾ പോലും റുകൂഇലും സുജൂദിലും വീണു കിടന്നു. ഈ ദുനിയാവെന്ന മസ്ജിദിലിന്നിതാ ഈദ് നമസ്കാരം തുടങ്ങി. ഈ ലോകമാകെയുള്ള സൃഷ്ടിജാലമൊന്നടങ്കം ഏക ഇലാഹിനെ വണങ്ങി. എത്ര എത്ര പാട്ടുകൾ! പാട്ടുകൾ കേട്ടാലും നമുക്ക് കൊതി തീരില്ല. ചില പാട്ടുകൾ ചിലയിടങ്ങളിൽ വല്ലാത്ത ചലനമുണ്ടാക്കിയിട്ടുണ്ട്. ആളുകളെ ക്രുദ്ധരാക്കിയിട്ടുണ്ട് ചില പാട്ടുകൾ. അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. നാവൂർ അജ്മീർ ശബരിമല ഗുരുവായൂർ യാത്രയുമൊന്നല്ലേ, നാനാവിധ പൂജകളും ദർഗാ പൂജകളിന്നില്ലേ, ഷെയ്ഖ് മുരീദും തങ്ങൾ ത്വരീക്കത്തും അല്ലാ മുസ്ലിം ശരീഅത്ത്, ശൈത്താനെ വിട്ട് റബ്ബിൻ്റെ നേർക്ക് ചെന്നാൽ കിട്ടും ഹിദായത്ത്. ഇനി എന്തിനാ നമ്മൾ വടിയെടുക്കുന്നത്? നിങ്ങൾക്കൊരല്ലാഹു പോരേ, നിങ്ങൾക്കൊരല്ലാഹു പോരേ, നിങ്ങൾക്കൊരല്ലാഹു പോരേ. എന്നോ മരിച്ച് പോയവരോട് മണ്ണോട് മണ്ണായ പുണ്യാളരോട്, എന്നോ മരിച്ച് പോയവരോട് മണ്ണോട് മണ്ണായ പുണ്യാളരോട്, എന്തിന് തേടണം സങ്കടമോദണം, അല്ലാഹു പോരേ സഹായം തേടാൻ. പാട്. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട് തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം, പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട് പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. പൂജാമുറിയിലോ ചില്ലിൻ്റെ കൂട്ടിലോ ബന്ധിതനല്ലല്ലോ എൻ്റെ ദൈവം. എത്ര മനോഹരമായ, നമ്മുടെ ചിന്തകളെ തൊട്ടുണർത്തിയ ഒരുപാട് ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം?
അവിടെയാണ് നമ്മളൊക്കെ ഇത്തരം പാട്ടുകൾ നമ്മളെല്ലാവരും പാടി നടക്കാറുണ്ട്. പാട്ട് പാടാൻ കഴിയാത്തവർ ആരുമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പം നമ്മളൊക്കെ ഈ പാട്ടുകൾ ഇങ്ങനെ പാടി നടക്കാറുണ്ട്. പാട്ട് പാടുന്ന നല്ല മക്കൾ നമുക്കുണ്ട്. ആ പാട്ടുകളെ ദൈവത്തിൻ്റെ മാർഗത്തിൽ, ഞാനിവിടെ പാടിയതെല്ലാം തന്നെ ഖുർആൻ ആയത്തുമായി യോജിപ്പിക്കാവുന്ന പാട്ടുകളാണ്. അപ്പോൾ ഈ പാട്ടുകളെല്ലാം തന്നെ പാടാൻ കഴിവുള്ള കുട്ടികളെ കൊണ്ട് മനോഹരമായി പാടി ചിത്രീകരിച്ച് അതിൽ ദൈവത്തിൻ്റെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുറത്തിറക്കാൻ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കും. ഒരു പാട്ട് കൂടി പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മരണമെന്നോടു ചോദിച്ചു കുഞ്ഞേ, മരണമെന്നോടു ചോദിച്ചു കുഞ്ഞേ, ഇത്ര നാൾ നീ എന്നെ അറിയാതിരുന്നു. മരണമെന്നോടു ചോദിച്ചു കുഞ്ഞേ, ഇത്ര നാൾ നീ എന്നെ അറിയാതിരുന്നു. നിൻ ചെരിപ്പിൻ്റെ വാറിനെക്കാളുമടുത്ത് നിഴലായി നടന്നിട്ടും കാണാതിരുന്നു. പരിശുദ്ധവേദത്തിൽ പരനോദിയുള്ള മരണവാക്യങ്ങൾ നീ കേൾക്കാതിരുന്നു. തിരുദൂതരന്ന് മൊഴിഞ്ഞ മൊഴിമുത്തുകൾ നിന്നോടാരും പറയാതിരുന്നു. മരണമെന്നോടു ചോദിച്ചു കുഞ്ഞേ, ഇത്ര നാൾ നീ എന്നെ അറിയാതിരുന്നു. മരണം മണക്കുന്ന രോഗി തന്നരികെ തിരിക്കെ ഞാനെന്നുള്ളം ചൊല്ലാതിരുന്നു. പലരും മരിച്ചെന്ന് മയ്യത്തിൻ കൂടെ നടക്കുമ്പോൾ നാളെ ഞാനെന്നുള്ളം ഓർക്കാതിരുന്നു. പതിവായി പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ ഖബറിനെ നോക്കി ഒന്ന് കരയാതിരുന്നു. പതിവായി പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ ഖബറിനെ നോക്കി ഒന്ന് കരയാതിരുന്നു. മരണമെന്നോട് ചോദിച്ചു കുഞ്ഞേ, ഇത്ര നാൾ നീ എന്നെ അറിയാതിരുന്നു. മേലോട്ട് പൊന്തിയ നെടുവീർപ്പ് താഴേക്ക് വരുമെന്നാരറിഞ്ഞു. മേൽക്കുമേൽ നാം ഇന്ന് കെട്ടിയുയർത്തിയത് ആർക്കാണെന്നാരറിഞ്ഞു. ഇനിയും ആർക്കാണെന്നാരറിഞ്ഞു. സംഗതി ഇനി എന്ത് സംഭവിക്കും എന്ന് ഇന്നാര് കണ്ടറിഞ്ഞു. ഈ പൂവും പുഴയും ഇനി എത്ര കാണുമെന്ന് ആര് ഗണിച്ചറിഞ്ഞു. ഇനിയും ആര് ഗണിച്ചറിഞ്ഞു. മേലോട്ട് പൊന്തിയ നെടുവീർപ്പ് താഴേക്ക് വരുമെന്നാരറിഞ്ഞു. മേൽക്കുമേൽ നാം ഇന്ന് കെട്ടിയുയർത്തിയത് ആർക്കാണെന്നാരറിഞ്ഞു. ഇനിയും ആർക്കാണെന്നാരറിഞ്ഞു.
വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കുടുംബത്തിൽ തെറ്റി നിൽക്കുന്നവരോടൊക്കെ പോയിട്ട് ഈ റമദാനിൽ ക്ഷമ പറഞ്ഞ് കെട്ടിപ്പിടിക്കുക. ഈ നേരത്ത് ഈ വലിച്ച് മുകളിലേക്ക് വരുന്ന ശ്വാസം താഴേക്ക് വീഴുമോ എന്ന ഉറപ്പില്ലാത്ത നമ്മൾ എന്തിനാണിങ്ങനെ മനുഷ്യനെന്ന പേര് മണ്ണിലാണ് വേര്, മനസ്സിലില്ല നേര്, പിന്നെന്തിനാണ് പോര്? മനുഷ്യനെന്ന പേര് മണ്ണിലാണ് വേര്, മനസ്സിലില്ല നേര്, പിന്നെന്തിനാണ് പോര്? നമ്മൾ പരസ്പരം മനസ്സിൽ ഒന്നും വെച്ച് പുലർത്താതെ അള്ളാഹുവിങ്കലേക്ക് നാളെ വെറും കൈയോടെ മടങ്ങുമ്പോൾ ചെയ്തു തീർത്ത സ്വാലിഹായ അമലുകൾ ഏറെ ബാക്കി വെക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ കൂടെ ഉണ്ടാകുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല സാധിപ്പിച്ചു തരുമാറാകട്ടെ, തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പാട്ടുകൾ ഇനിയും പാടാനുണ്ട് സമയപരിമിതി മൂലം. അതുപോലെ നാസറാക്കാൻ്റെ വാക്കുകൾ കേൾക്കാനുള്ള ആകാംക്ഷ കൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. റമദാനെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട പാട്ടുകളോ ഒന്നും ഞാൻ പാടിയിട്ടില്ല. ഇൻഷാല്ലാ മറ്റൊരിക്കൽ അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.